ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ആളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത്തിരി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തന്നെ ഡ്രെയിൻ ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ നല്ല തിക്ക് തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിനുശേഷം ഞാനത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സായി വരാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇതിന് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് തൈര് അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ചിക്കനിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ക്രഷ് ചെയ്തെടുത്താൽ പോരാ, നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതുകൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഉണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കസൂരി മേത്തി. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അല്ലാതെ ഉള്ള കടകളിലൊക്കെ അവൈലബിൾ ആണ്. 25 ഗ്രാമിന് നമുക്ക് 25 രൂപയാണ് വരുന്നുള്ളൂ. ഇത് നമുക്ക് ഒരുപാട് കറികളിലും ഒക്കെ, ചിക്കൻ കറിയിൽ മാത്രമല്ല വെജിറ്റബിൾസിലും എല്ലാത്തിലും ആഡ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം വാങ്ങിയാൽ നമുക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാനും ഉണ്ടാവും. അപ്പോൾ കസൂരി മേത്തി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു അളവിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലില്ല, താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ ടൈമിലും, ഇപ്പൊ തണുപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊടിഞ്ഞു കിട്ടണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഓയിലോ ഒന്നും ആഡ് ചെയ്യാണ്ടാണ് ജസ്റ്റ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ബാറ്റർ മൊത്തം ചിക്കനിലെ എല്ലാ വശത്തും വരുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവും അല്ലാതെ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇല്ലെങ്കിൽ വീണ്ടും ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് 1 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കുക. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ 1 30 മിനിറ്റ് വെക്കുക. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര ടൈം വെച്ചാലും അത്രയും നല്ലതാണ്. ചുരുങ്ങിയത് 30 മിനിറ്റ് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ ഇതിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് നിങ്ങൾക്ക് റെഡിയാക്കി വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുക. ഓവർനൈറ്റ് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് എടുത്തിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോ ഇവിടെ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങളോട് 30 മിനിറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്കിത്തിരി ജോലി ഉള്ളത് കാരണം ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മളെ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം.
ഇപ്പൊ ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് വറ്റി വരുന്ന വരെ തിരിച്ചു മറച്ചു ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോ ഇവിടെ ഞാനൊരു 15 മിനിറ്റ് തിരിച്ചു മറച്ചു ഇട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ മൊത്തത്തില് ഡ്രൈ ആയി വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ 50 ഗ്രാം ബട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ വെച്ച് ചെയ്യുക, പക്ഷെ നെയ്യോ ബട്ടറോ ആവുമ്പോഴായിരിക്കും കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിപ്പോൾ 100 ഗ്രാം ബട്ടറിന്റെ നേർ പകുതിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബട്ടറിൽ നമുക്ക് ചിക്കന്റെ പീസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മള് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് കുക്കാവാത്ത വശമൊക്കെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളർ ചേഞ്ചൊക്കെ ആയി ഒന്ന് മുരിഞ്ഞു വരാനും വേണ്ടിയിട്ട് നമ്മളൊന്ന് എല്ലാ വശവും ഒന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മള് സെർവ് ചെയ്യാനായി പ്ലേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് നമ്മളെ ചിക്കൻ സെർവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഈ സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിന് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല. നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും ഇതിന് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവാതിരിക്കില്ല, ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇതിന് മാത്രമല്ല, അല്ലാതെ നമുക്കൊരു പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും മറക്കാതെ അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.